محمد يا رسول الله يا حبيب. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. തദ്കിറയുടെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ അധ്യായം തന്നെ അതിൻ്റെ തുടർച്ച തന്നെയാണ്. എങ്കിലും നാം കഴിഞ്ഞ അധ്യായത്തിൽ പ്രധാനമായി ഫോക്കസ് ചെയ്തത് സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങി നിസ്കരിക്കാൻ പള്ളികൾ തേടിപ്പോകുന്നതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചായിരുന്നു. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ നമ്മുടെ മതത്തിൽ അതിൻ്റെ കൃത്യമായ നിയമങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. അതിന്ന് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു വിവാദ വിഷയമായതുകൊണ്ട് കൃത്യമായി അതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും വല്ല സംശയവും അതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. കമൻറ്റിൽ ചോദിക്കാം, വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ച് ചോദിക്കാം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന്റെ രൂപഭാവങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് അത് നിസ്കരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചുരുങ്ങിയത് രണ്ടാൾ വേണം ജമാഅത്തിന് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇമാം, ഒരു മഅ്മൂം. ഇമാമിനാണോ മഅ്മൂമിനാണോ കൂടുതൽ ശ്രേഷ്ഠത? തീർച്ചയായിട്ടും ഇമാമിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. കാരണം വലിയ ഉത്തരവാദിത്തമാണ് ഇമാമിനുള്ളത് എന്നതിനാൽ തന്നെയാണത്. സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, പുരുഷന്മാരെ തുടർന്ന് നിസ്കരിക്കാം. എന്നാൽ പുരുഷനായിട്ടുള്ള ആളിന് സ്ത്രീ ഇമാമായി നിൽക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മുടെ ഭർത്താവാണെങ്കിലോ ആങ്ങളെ ആണെങ്കിലോ ഒന്നും നീ മഅ്മൂമെന്നോ എന്ന് പറയാൻ നമുക്ക് നിർവാഹം ഇല്ല. ചെറിയ മോനാണ്, എന്നാൽ പോലും അവന് ഇമാമ് നിൽക്കാൻ സ്ത്രീക്ക് പറ്റില്ല. ഇനി നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അത് സഹിഹാകണമെങ്കിൽ ഞാൻ ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നത് എന്ന നിയ്യത്ത് നമ്മളെ നിയ്യത്തിന്റെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിയ്യത്ത് വരിക? ഇപ്പൊ ലുഹറാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉസല്ലി ഫർള സ്വലാത്തുൽ ലുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല അദാ ലില്ലാഹി തആല എന്നൊക്കെ ചൊല്ലുന്നതിന്റെ കൂടെ മഅൽ ഇമാമി എന്നുകൂടി ചേർക്കണം. ഇമാമിനോടൊപ്പം ലുഹർ എന്ന ഫർള് നിസ്കാരം നാല് റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അതാ ആയിട്ട് ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ഇമാമിനോടൊപ്പം എന്ന് കരുതാതെ നമ്മൾ പിന്നെ ഇമാമിന് തുടർന്ന് നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ഇമാമിനോട് കൂടെ എന്ന് കരുതാതെ ആണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരം ബാത്തിലാവുക വരെ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇമാമ് നിൽക്കുന്ന ആള് അയാൾ കരുതേണ്ടതുണ്ടോ? അവിടെയാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഞാൻ ഇമാമായാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതിയില്ലെങ്കിലും നിസ്കാരം സ്വഹീഹാണ്. പക്ഷെ അയാൾക്ക് ഇമാം ജമാഅത്തായിട്ടുള്ള കൂലി കിട്ടൂല. മഅ്മൂമ് കരുതിയില്ലെങ്കിൽ ബാത്തിലാകുന്ന പ്രശ്നം വരെ ഉണ്ട്. എന്നാൽ ഇമാമ് കരുതിയില്ലെങ്കിൽ ഇമാമിന് ജമാഅത്തായി തിരിച്ച കൂലി കിട്ടൂല എന്നുള്ള ഒരു പ്രശ്നമാണ് വരിക. അപ്പൊ ഇമാം എങ്ങനെയാണ് കരുതേണ്ടത്? ലുഹർ എന്ന ഫർള് നിസ്കാരം നാലരക്കാലത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു. മറ്റേയാള് മഅൽ ഇമാമി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ഇമാമൻ, ഞാൻ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതണം. എന്നാലേ പെണ്ണുങ്ങളോട് പറയേണ്ടതല്ലെങ്കിലും നമുക്ക് പഠിച്ചു വെക്കണ ഇൽമ് എല്ലാവർക്കും പഠിക്കാലോ. ജുമുഅക്കുള്ള ഇമാമാണെങ്കിൽ ജുമുഅ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാം അദ്ദേഹം ഞാൻ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമാണ്. ഇനി നമ്മുടെ മഹറമായ ഒരാൾ ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്, നമ്മൾ മഅ്മൂമായിട്ട് നിൽക്കുകയാണ് എങ്കിൽ ഭർത്താവായിരിക്കാം ആങ്ങളെയായിരിക്കാം ആരാവട്ടെ, അവരുടെ നേരെ പിന്നിൽ സാധാരണ ആണുങ്ങൾ ഒരു സൊഫായി നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നിൽക്കുക അതിനേക്കാൾ ഒരു അല്പം കൂടി ബാക്കോട്ട്. ആണുങ്ങൾ ഒരു ആണ് ഇമാമ് നിൽക്കുമ്പം പിറകിൽ നിൽക്കുന്ന ആണുങ്ങളായ മഅ്മൂമിങ്ങൾ നിൽക്കുന്ന ഒരു അകലുണ്ടല്ലോ, അതിനേക്കാളും അല്പം കൂടി പിറകിലേക്ക് മുസല്ല വലിച്ചിട്ടിട്ട് വേണം മഅ്മൂമത്തായ പെണ്ണ് നിസ്കരിക്കാൻ. ഇനി നമ്മളെ വീട്ടിലുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ മറ്റൊരാള്, പിന്നെ നമ്മളെ ആങ്ങള ഉണ്ട്, അതുപോലെ ഭർത്താവ് ഉണ്ട്. അപ്പൊ ഭർത്താവ് ഇമാമാണ്, ആങ്ങൾ എവിടെ നിൽക്കണം? ഇമാമിന്റെ വലത് ഭാഗത്ത്, ഇമാമിനോട് തൊട്ടു ചേർന്ന്. ഇമാമിന് മുമ്പ് പോകാൻ പാടില്ല, ഇമാമിനോട് നേരെ ആവാൻ പാടില്ല, ഒരല്പം പിറകിലേക്ക് മാറിയേണ്ടാണ് വലത് ഭാഗത്ത് നിൽക്കേണ്ടത്. അപ്പൊ ഈ ഇമാമിനോട് ചേർന്ന് വലത് ഭാഗത്ത് തൊട്ട് നിൽക്കുന്ന നമ്മുടെ ആങ്ങളെ ആവാം അല്ലെങ്കിൽ നമ്മളെ മകനാവാം, അങ്ങനെയുള്ള മഹറമായ ആരാവട്ടെ, അതിന്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ പിറകിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അകലം പാലിച്ച് മുസല്ല വലിച്ചിട്ടിട്ട് പിറകിലേക്കാണ് നമ്മൾ നിൽക്കേണ്ടത്. അതായത് ഈ മഅ്മൂമിന്റെയും ഒരു സഫ് പിറകിൽ.
ഇനി ഒരു ഇമാമ്, അതിന്റെ പിറകിൽ ആണുങ്ങളായ രണ്ട് മഹ്മൂമിങ്ങൾ അല്ലെങ്കിൽ അതിലധികം മഹ്മൂമിങ്ങൾ, എന്നാൽ അവരൊരു സ്വഫായി പിറകിൽ നിൽക്കുമല്ലോ, എങ്കിൽ പിന്നെ അതിന്റെ പിറകിൽ മറ്റൊരു സ്വഫിലെ സ്ത്രീകളായിട്ടുള്ളവർ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. നമ്മുടെ മകനാണെന്ന് കരുതിയിട്ടോ നമ്മുടെ ആങ്ങളയാണെന്ന് കരുതിയിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കൽ പോലും ആണുങ്ങൾ നിൽക്കുന്ന അതേ സ്വഫിൽ അല്ലെങ്കിൽ അതിനോട് അകലം വേണ്ടത്ര പാലിക്കാതെ നിൽക്കുന്നത് പാടില്ല. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയം. ഇമാമ് ആദ്യമായി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന ആ സമയത്തിനോട് ചേർന്ന് തന്നെ മഅ്മൂമായ ആള് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പുണ്യമാണ്. 40 ദിവസം തുടർച്ചയായി ഒരാൾക്ക് ഇങ്ങനെ ഇമാമിനോടൊപ്പം ലഭിച്ചാൽ നരകത്തിൽ നിന്നുള്ള മോചനം അവർക്ക് എഴുതപ്പെട്ടുപോയി, രേഖപ്പെടുത്തപ്പെട്ടുപോയി എന്ന് ഹദീസുകളിലുണ്ട്. ഇമാമിനോട് കൂടെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ വേഗത കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോ തന്നെ മഅ്മൂമ് കെട്ടാൻ പാടില്ല, ഇമാമ് കെട്ടുന്നതിന്റെ മുമ്പുമാവാൻ പാടില്ല. കെട്ടിയ ഉടനെ തക്ബീർ കെട്ടുക എന്നതാണ് ഈ പുണ്യം ലഭിക്കാനുള്ള നിയമം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇമാമിനോട് തുടരാൻ വേണ്ടി വരുമ്പോൾ ഇമാമ് അല്പം നേരത്തെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, പുതുവെടുത്ത് നമ്മൾ വരുമ്പോൾ അല്പം വൈകിയിട്ടാ വരുന്നത്. എന്നാ വന്നിട്ട് സാധാരണ പോലെ സുന്നത്തായ വജ്ജഹത്തുമൊക്കെ ചെല്ലാൻ നിൽക്കരുത്. കാരണം വൈകി വരുന്ന മഅ്മൂമ് വേഗം കൈകെട്ടിയാൽ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്, അതാണല്ലോ നിർബന്ധം. വജ്ജഹത്തു ഓതി സമയം വൈകിയാൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാതെ പോകും. അങ്ങനെ നമ്മൾ വന്ന് തുടർന്ന് ഫാത്തിഹ നമ്മൾ തീരുന്നതിന് മുമ്പ് ഇമാം റുക്കുഴിലേക്ക് പോയി പോയാൽ പിന്നെ നമ്മളെ ഫാത്തിഹ തീർക്കാനും നിൽക്കരുത്, വേഗം റുക്കുഴിൽ പോവുകയാണ് വേണ്ടത്. ഇമാമിനോടൊപ്പം റുക്കുഴിൽ ഒരല്പസമയം അടങ്ങി താമസിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ആ റക്അത്ത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഫാത്തിഹ ബാക്കി അവിടെ കിടക്കട്ടെ, നമ്മൾ ഉടനെ തന്നെ ഇമാമിനെ റുക്കുഴിൽ പോയി ചേർത്ത് നിൽക്കണം. ഇമാമ് നിൽക്കുന്ന ആ പോയിന്റിൽ തന്നെ നമ്മളും ചെന്ന് നിന്നിട്ട് നമ്മൾ അവിടെ എത്തി ഒരല്പം കഴിഞ്ഞിട്ട് ഇമാമ് ഉയരണം. നമ്മൾ അവിടെ എത്തലും ഇമാമ് ഉയരലും നാറക്കാലത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഫാത്തിഹ പകുതി കിട്ടിട്ടല്ലേ പോയത്. അതാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ ഓതുമ്പോഴേക്ക് ഇമാം റുക്കുഅ് പോയിട്ടുണ്ട്. എന്നാൽ ബാക്കി ഇച്ചിരൂടെ അല്ലേ ഉള്ളൂ, തീർക്കാൻ നിൽക്കരുതേ. വേഗം തന്നെ വൈകി വന്ന മഅ്മൂമാണെങ്കിൽ, നമ്മൾ വൈകി വന്ന മഅ്മൂമാണെങ്കിലാണ് കേട്ടോ ഇതെല്ലാം, അവര് വേഗം തന്നെ റുക്കുഅ്ൽ പോയി ഇമാമുമായി ജോയിൻ ചെയ്യണം. എങ്കിൽ ആ റക്അത്ത് കിട്ടും, ബാക്കിയുള്ള ഫാത്തിഹ ഇമാമ് വഹിച്ചുകൊള്ളും. ഇമാമിന് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാള് വജ്ജഹത്തുക്ക് ഓതാൻ നിന്നു, അങ്ങനെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒക്കെ എത്തിയപ്പം മറ്റേ ആള് റുക്കുഅയിലേക്ക് പോയാ അതിന് പറഞ്ഞിട്ട് കാര്യമല്ല. ഫാത്തിഹയിൽ നിന്ന് നമ്മൾ വജ്ജഹത്ത് ഓതി കഴിഞ്ഞ കുറച്ച് സമയം കളഞ്ഞല്ലോ, സുന്നത്തായ വജ്ജഹത്ത് ഓതി സമയം കളഞ്ഞിട്ട് ഫർളായ ഫാത്തിഹക്ക് സമയം ഇല്ലാണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ നൃത്തത്തിൽ ബാക്കിയുള്ള സമയം ഉപയോഗിച്ച് ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് കൂടി ഓതൽ നിർബന്ധമാണ്. എന്നിട്ട് റുക്കുഅയിൽ പോകണം. റുക്കുഅയിൽ നിന്ന് ഇമാമിന്റെ കൂടെ കുറച്ചു നേരം അടങ്ങി താമസിക്കാൻ നമുക്ക് കിട്ടിയാൽ ആ റക്അത്ത് കിട്ടി, ഇല്ലെങ്കിലോ നമുക്ക് ഒരു റക്അത്ത് പോയി. അപ്പൊ എന്ത് ചെയ്യണം? ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു നിസ്കാരത്തിലെ ആദ്യത്തെ തഹിയാത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? രണ്ടാമത്തെ റക്അത്തിലാണല്ലോ അല്ലേ. ആദ്യത്തെ തഹിയാത്ത് നമുക്കറിയാം അത് സുന്നത്താണ്, അബാദ് സുന്നത്താണ്. സുന്നത്ത് രണ്ടായിട്ടുണ്ട്, അബാദ് എന്ന ഐറ്റമിലാണ് ഇത് പെടുക. ആ സുന്നത്തായ തഹിയാത്ത് ഓതാൻ മറന്നാൽ എന്താ ചെയ്യുക? അവസാനത്തില് സഹബിന്റെ സുജൂദ് ചെയ്താൽ മതിയാവുന്ന വിഷയമാണത്. എന്നാൽ ഇമാം അത് മറന്ന് മുകളിലോട്ട് എണീറ്റപ്പോ നമ്മൾ വലിയ ആളായിട്ട് മഅ്മൂമ് അവിടെ ഇരുന്ന് അതങ്ങ് ഓതി, ഇമാമിനോട് മറന്നാലും ഞാൻ മറക്കരുത് എന്ന നിലക്ക് പാടില്ലാത്തതാണ്. ഇമാം മറന്നിട്ട് പൊങ്ങിയാൽ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിലും നമ്മളും ഇമാമിന്റെ കൂടെ നമ്മൾ അവിടെ ഇരുന്ന് അത്തഹയ്യാത്ത് ഓതിയാല് നമ്മളെ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ പിന്നെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് സുജൂദെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലെ സുജൂദ് കഴിഞ്ഞ് നമ്മൾ അത്തഹയ്യാത്ത് ഇരിക്കേണ്ട ആയിരുന്നു. സുന്നത്തായ അത്തഹയ്യാത്ത് ഇല്ലേ, ആദ്യത്തെ അത്തഹയ്യാത്ത് എന്ന് പറയണേ,
അതിനിരിക്കാൻ നമ്മളോട് മറന്ന് നമ്മളങ്ങ് പൊങ്ങി ഫർദിൽ എത്തിയ ശേഷം നൃത്തത്തിൽ ഇങ്ങനെ നിന്നപ്പോ ഓർമ്മ വന്ന് പഠിച്ചവനെ എത്തിയാ തോന്നിയില്ലല്ലോ. പിന്നെ ഒരിക്കലും തിരിച്ചങ്ങോട്ട് പോകരുത്, കാരണം നിങ്ങൾ എത്തിയത് നൃത്തമാകുന്ന ഫർദിലാണ്. ആ തഹയ്യാത്ത് ആദ്യത്തത് സുന്നത്താ, രണ്ടാമത്തെ തഹയ്യാത്ത് അവസാനത്തെ തഹയ്യാത്ത് ഫർദാണേ. ആദ്യത്തെ തഹയ്യാത്ത് സുന്നത്താ, ആ സുന്നത്തിലോട്ട് നമ്മൾ ഫർദിൽ നിന്ന് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്, അത് മടങ്ങാൻ പാടില്ല. പിന്നെ നമ്മൾ ആ ഫാത്തിഹ ഓതിയാ മതി, മുകളിലെത്തിപ്പോയാൽ. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ആദ്യത്തെ തഹയ്യാത്തിനെ സംബന്ധിച്ചാണ്. അവിടെ നിന്ന് ഇമാമ് മേലോട്ട് ഉയർന്നാൽ നമ്മളും പൊങ്ങുക വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നാലാമത്തെ നാലിറക്കായത്തുള്ളൊരു നിസ്കാരം, നാലാമത്തെ ഇറക്കായത്തിൽ ഇരിക്കാതെ ഇമാമ് എഴുന്നേറ്റ് മുകളിലേക്ക് പോയാൽ അവിടെ മാമൂം എഴുന്നേൽക്കണം എന്നില്ല. മാമൂം അവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് അവിടുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക. ആണുങ്ങളാണ്, അപ്പൊ ഇമാമിന് മനസ്സിലാവും എന്റെ അടുത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. മാമൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ര ചൊല്ലുക, ദിക്റാണ് എന്ന് ചിന്തിച്ച് ചൊല്ലിയാ മതി. അപ്പൊ ഇമാമിന് അബദ്ധം മനസ്സിലായി, അദ്ദേഹം വരും. സ്ത്രീകളാണെങ്കിൽ ഒരു പതുക്കെ ഒന്ന് കൈ കൊട്ടുക, കൈയിന്റെ രണ്ട് കൈയിന്റെയും വെള്ള ഭാഗങ്ങളല്ല കൊട്ടേണ്ടത്, ഒരു കൈയിന്റെ വെള്ളയിൽ മറു കൈയിന്റെ പുറം ഭാഗം തട്ടുക. അപ്പോ ഇമാമ് മനസ്സിലാക്കണം അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആണുങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ശബ്ദം നമുക്ക് ഉയർത്താൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി അബദ്ധം നമ്മൾ ഉണർത്തിയിട്ട് ഇമാമ് തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ. ഒന്ന്, മനസ്സിൽ കരുത് ഞാൻ ഇമാമുമായി വിട്ടുപിരിയുകയാണ്, തൊള്ളോണ്ട് പറയരുത്, മനസ്സിൽ കരുത്. എന്നിട്ട് ആ തഹിയാത്ത് ചൊല്ലിയിട്ട് നമ്മൾ തലാമ്പ് വിട്ടു. ഇമാമ അങ്ങനെ അക്കത്തിന് ഇപ്പൊരു അഞ്ചാം തിരക്കാത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നോട്ടെ. അപ്പൊ കാരണം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഇമാമിനെ വിട്ടു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ജമാഅത്തിന്റെ ഫുള്ള് കൂലിയും കിട്ടുന്നതാണ് മഹാന്മാർ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇമാം ഇത്രയും നേരം നമ്മളെയും കൊണ്ട് വന്നാലേ ഇവിടെ അയാളെ വിട്ടിട്ട് പോണത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കാം. നിങ്ങളെ തഹിയാത്ത് ഓതിയിട്ട് ഇമാമിനെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുക. ഇമാമ് വന്ന് മോളിലൊക്കെ പോയി വന്ന് അദ്ദേഹം അത്തഹിയാത്ത് ഓതി സലാം വീട്ടിയ ശേഷം നമ്മൾ സലാം വീട്ടുകയും ചെയ്യാം. അവിടെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാവൂല, കാരണം ഇമാമിന്റെ ധാരണയിൽ അയാൾക്ക് ഈ ഒരു റക്കായത്തൂടി ഉണ്ട് എന്ന് അയാൾക്ക് തോന്നിക്കാണണം. അത് അയാളെ ധാരണയാണ്. അപ്പൊ അയാൾക്ക് അത് നാലാം റക്കായത്ത് പോലെ തന്നെയാണ്. ഇനി ഇമാമ് സലാം വീട്ടുന്നതിന്റെ മുമ്പായിട്ട് എപ്പം വന്ന് തുടർന്നാലും നമുക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. ഒരു ചെറിയ കൂലി അതിന് ജമാഅത്തിന്റെ എന്ന് പറഞ്ഞൊരു കൂലി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കിട്ടും. എന്നാൽ ജമാഅത്തിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ തുടക്കം മുതലേ ഒന്നാം റക്കാത്ത് മുതൽ ഇമാമിന്റെ കൂടെ ഉള്ള ആൾക്ക് കിട്ടുന്ന പ്രതിഫലം രണ്ടാം റക്കാത്തിൽ വന്ന് തുടർന്ന മഹ്മൂമിന് കിട്ടൂല. രണ്ടാം റക്കാത്തിൽ തുടർന്ന മഹ്മൂമിന്റെ കൂലി മൂന്നാം റക്കാത്തിൽ തുടർന്ന മഹ്മൂമിന് കിട്ടൂല. സ്ത്രീകളോട് ഈ ജമാഅത്തിന്റെ കാര്യം കുറച്ച് ഊന്നി പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയും വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ആണുങ്ങൾ പള്ളിയിലൊക്കെ സ്ഥിരം ജമാഅത്ത് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എപ്പോഴും ജമാഅത്തിനുള്ള ചിലപ്പോൾ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇടയ്ക്ക് വന്ന് തുടർന്നാൽ എന്താ ചെയ്യാന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ രണ്ടാം റക്കായത്തിലാണ് വന്ന് തുടർന്നെങ്കിൽ ഇനി നമുക്ക് രണ്ട് റക്കായത്തോടി ഉണ്ട്. ഇമാം സലാം വീട്ടിയതിനു ശേഷം അടുത്ത നമ്മളെ മൂന്നാം റക്കായത്ത് നമ്മൾ നിസ്കരിക്കുന്നു, പിന്നെ നാലാം റക്കായത്ത് നിസ്കരിക്കുന്നു. അപ്പൊ ഇമാമ് മൂന്നും നാലും നിസ്കരിച്ചപ്പം മൂന്ന് നിസ്കാര മൂന്നാം റക്കാത്ത് ഇമാമ് ആയപ്പോഴാണ് നമ്മൾ പോയി തുടർന്ന് നമുക്കത് ഒന്നാണ്. നമ്മൾ ഇമാമിന്റെ മൂന്നാണെന്ന് കരുതിയിട്ട് നമ്മളുടെയും മൂന്നും നമ്മളെ നാലും ആണെന്നാ ചിലർ ധരിച്ചത്. എന്നിട്ട് അവസാനം നമ്മൾ എണീറ്റ് നിസ്കരിക്കുന്നത് എന്റെ ഒന്നും രണ്ടും ആണ്, അങ്ങനെ കരുതരുത്. നമ്മൾ ഇമാമിനോടൊപ്പം ചേർന്ന് ജോയിൻ ആയോ അത് നമ്മൾ ഒന്നാണ്, അതിനുശേഷം ഉള്ളത് രണ്ടാണ്. അപ്പൊ ഇമാമിന്റെ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മളെ മൂന്നും നാലും ബാക്കിയും. ഞാൻ ഇമാമിനോട് മൂന്നിലല്ലേ ചെന്നത്, അതുകൊണ്ട് എന്റെ മൂന്നും നാലും അവിടെ കഴിഞ്ഞു, ഇനി ഒന്നും രണ്ടും അല്ലേ അടുത്ത് വീട്ടേണ്ടത് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ എന്തുവരും, നമ്മൾ സുബഹിക്ക് ഒരു ഇമാമിനെ പോയി തുടരുന്നതാണ്, അയാൾ രണ്ടാം റക്കായത്തിൽ എത്തിയിട്ടുണ്ട്, നമ്മൾ ഒന്നാം റക്കായത്താണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോ അദ്ദേഹം റുക്കു കഴിഞ്ഞിട്ട് ഖുനൂത്ത് ഓതും, നമ്മളും കൂടണം അതിനകത്ത്. രണ്ടാം റക്കായത്തിലേ ഖുനൂത്തുള്ളൂ, പക്ഷെ നമ്മൾ ഇമാമിനോട് ഇപ്പൊ തുടർന്നതുകൊണ്ട് നമ്മൾ ഒന്നാം റക്കായത്തിൽ ഒരു ഖുനൂത്ത് വന്നു, നമ്മൾ കൂടണം, ഖുനൂത്ത് ചെല്ലണം. ഇമാമ സലാം വീട്ടിയിട്ട് നമ്മളെ അടുത്ത റക്കാത്ത് നമ്മളെ രണ്ടാം റക്കാത്ത. നേരത്തെ നിങ്ങൾ ഖുനൂത്ത് ഓതിയതേ ഇമാമിന്റെ ഒപ്പരുള്ള ഖുനൂത്ത്, ഇനി നിങ്ങളെ ഖുനൂത്ത് ഇപ്പം വേറെ ഓതണം രണ്ടാം റക്കാത്തിൽ. ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മളെ ഈ പുസ്തകത്തിൽ പറഞ്ഞത്. തദ്രീബാത്ത് ഓർമ്മ ഉണ്ടല്ലോ, എഴുതി അയക്കണേ. ഫിത്തിന് ഉറപ്പായ കാലത്ത് നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ വീട് വിട്ടു പോകുന്നതിന്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് ഷാഫി ഇമാമ പറഞ്ഞ വർത്താനം എന്താണ്? ഇമാമ് കുനുത്തോതാൻ മറന്ന് സുജൂദിലേക്ക് പോയി പോയ മാമൂം എന്താ ചെയ്യേണ്ടത്? ഇമാം അഞ്ചാം റക്അത്തിലേക്ക് എഴുന്നേറ്റ മാമൂം എന്ത് ചെയ്യണം? തുടങ്ങിയ ചോദ്യങ്ങൾ ഉത്തരം നിങ്ങൾ എഴുതി അയക്കണം. വല്ല സംശയവും നിസ്കാരമാണല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കണം, കിട്ടുന്നത് ഞാൻ ഉടനെ പറയും, ഇല്ലെങ്കിൽ കിതാബിൽ നോക്കിയിട്ടോ
അറിയുന്നവരോട് ചോദിച്ചിട്ടോ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്തു തരും ഇൻഷാല്ല. അള്ളാഹു നമ്മൾ പഠിക്കുന്ന ഇൽമ എല്ലാം കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കമന്റിൽ ദുആ കൊണ്ട് പറഞ്ഞ അതുപോലെ പുറത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരിമാരും മറ്റൊക്കെ ഉണ്ട്. നടുവേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. തിരുവമ്പാടി, പച്ചക്കാട്, ആനക്കാമ്പൊയിൽ, അതുപോലെ ഓമശ്ശേരി, മങ്ങാട്, കൂടത്തായി, പുറായിൽ എല്ലാവരുടെയും ഉള്ള സഹോദരിമാർക്കെല്ലാം അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്.